بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ നമ്മൾ പറയുന്ന വിജ്ഞാനത്തിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗസ്മരണകൾ അയവിറക്കിക്കൊണ്ട് പുതിയ ഒരു പെരുന്നാൾ ദിനം നമ്മിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ആ ത്യാഗീവര്യന്റെ ജീവിതത്തെ ഒന്ന് അനുസ്മരിക്കുകയും ഉലുഹിയത്തിന്റെ പ്രാധാന്യത്തെ ഒന്ന് അറിയുകയും ചെയ്യലാണ് ഇന്നത്തെ ചർച്ചയിലൂടെ കൂടിക്കാഴ്ചയിലൂടെ നാം ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാവട്ടെ. ഉലുഹിയത്ത് കർമ്മം ഇസ്ലാമിക ശരീഅത്തിൽ അനിഷേധ്യമായി അറിയപ്പെട്ടിട്ടുള്ള ഒരു ഇബാദത്താണ്. ഹിജ്റയുടെ 2nd വർഷമാണ് ഉലുഹിയത്ത് നടപ്പിൽ വന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കഴിവുണ്ടെങ്കിൽ ഇത് സുന്നത്തും മുഅക്കദയാണ്, ശക്തമായ സുന്നത്ത് എന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ പ്രാധാന്യത്തോടെയും താല്പര്യത്തോടു കൂടെയുമാണ് ഉലുഹിയത്ത് കർമ്മത്തെ സമീപിച്ചിട്ടുള്ളത്. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് നമുക്ക് കാണാം. അഖാമ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി അശറ സിനീന യുദഹി എന്ന് കാണാം. മദീന കാലഘട്ടത്തിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉലുഹിയത്ത് കർമ്മം നിർവഹിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് ഈ ഹദീസ് താല്പര്യപ്പെടുന്നത്. എന്നാൽ ഉലുഹിയത്ത് കർമ്മത്തിന്റെ നിയമം അവിടുത്തെ ഷറഈലേക്ക് ചേർക്കപ്പെടുന്നത് ഈ 10 വർഷത്തിലെ അവസാനത്തെ 8 വർഷക്കാലത്തിലാണ്. അപ്പൊ അതിനർത്ഥം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താല്പര്യപൂർവം ഉലുഹിയത്ത് കർമ്മത്തിന്റെ നിർവഹണത്തിൽ ഒരു പടി മുന്നേ ഇറങ്ങി തിരിച്ചു എന്നാണ്. നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നതാണെന്നാലും ഒന്ന് പറയാം, അവിടുത്തെ വഫാത്തിന് ശേഷം തൊട്ടടുത്ത വർഷങ്ങളിലായി ഉലുഹിയത്ത് കർമ്മം അവിടുത്തെ പേരിൽ നിർവഹിക്കണമെന്ന് പറഞ്ഞ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തി വസിയത്ത് ഏൽപ്പിക്കുന്നതും ഹദീസിൽ വ്യക്തമാണ്. അപ്പോൾ നിയമമാവുന്നതിന് മുമ്പും അവിടുത്തെ വഫാത്തിന് ശേഷവും ഈ കർമ്മത്തോട് അവിടുന്ന് വളരെ താല്പര്യപൂർവം ഇതിന്റെ ഭാഗമാവാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. സത്യത്തിൽ ഉലുഹിയത്ത് കർമ്മം കൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത്? എന്താണ് അതിന്റെ യുക്തി? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിലും ഇബ്നു മാജ അവിടുത്തെ സുനനിലും ഹദീസ് ഉദ്ധരിക്കുന്നതായി കാണാം. മഹാനായ സുഹാബി ശ്രേഷ്ഠനായ സയ്ദ് ബിൻ അർക്കം റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, സുഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലുള്ളാ മാ ഹാദിഹിൽ അലാഹ, നബിയെ ഈ ഉലുഹിയത്ത് കർമ്മം എന്താണ്, എന്തുകൊണ്ടാണ്, എന്താണ് അതിലൂടെ ലക്ഷ്യമിടുന്നത്? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുന്നത്തു അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ സയ്യിദന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തിരുചര്യയെ അനുദാമനം ചെയ്യലാണ് ഉലുഹിയത്ത് കർമ്മത്തിലൂടെ ലക്ഷ്യം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം ഈ ചര്യ എന്താണ്? മകനെ അറുക്കുക എന്നതിന് പ്രതീകാത്മകമായി നാം നിറവേറ്റുന്നത് ബലിയിലൂടെ, ബലികർമ്മത്തിലൂടെ പ്രതീകാത്മകമായി നമ്മളത് നിർവഹിക്കുകയാണ്. ആ ചര്യയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഉലുഹിയത്ത് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹാബികൾ ചോദിച്ചു, നബി ഇതിന് കൂലി വല്ലതുമുണ്ടോ? ഇതിനെന്താ ഞങ്ങൾക്ക് കിട്ടുന്ന കൂലി? അറുക്കപ്പെടുന്ന മൃഗത്തിന്റെ ഓരോ രോമത്തിന്റെ കണക്കനുസരിച്ച് അള്ളാഹു തആല നന്മ ആ മനുഷ്യനിൽ ചേർക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബലിമാംസം പാവങ്ങൾക്ക് അവകാശപ്പെട്ടതായി തീരുക വഴി, പാവങ്ങളുടെ വിശപ്പിലേക്ക് ഭക്ഷണമായി എത്തുക വഴി വലിയൊരു ദാനധർമ്മമാണ് അവിടെ നിർവഹിക്കപ്പെടുന്നത്. ഏറ്റവും വലിയ പുണ്യമായ സദഖയായി, സദഖകളുടെ കൂട്ടത്തിൽ അഫ്ലായ സദഖ, ഏറ്റവും ശ്രേഷ്ഠകരമായ സദഖ എന്നതാണ് ഉലുഹിയത്ത് കർമ്മത്തിൽ മഹാന്മാരായ ഫുഖഹാ വിധി എഴുതിയിരിക്കുന്നത്.
ഇബ്രാഹിമി ചര്യയിലേക്കാണ് ഉദഹിയത്ത് കർമ്മം എത്തുക എന്ന് പറഞ്ഞല്ലോ. ഇബ്രാഹിമി ചര്യ ഇത്ര കണ്ട് ആദരണീയമാണോ അനുകരണീയമാണോ എന്ന വിഷയത്തിലേക്ക് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നത് കാണാം. സൂറത്തുൽ നഹലിൽ അതിന്റെ 120 മുതൽക്കുള്ള ആയത്തുകൾ ഈ വിഷയമായി നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രികീൻ ശാകിറൻ ലിഅൻഉമിഹി ജതബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം വആതൈനാഹു ഫിദ്ദുനിയാ ഹസന وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ ثُمَّ أَوْحَيْنَا إِلَيْكَ أَنِ اتَّبِعْ مِلَّةَ إِبْرَاهِيمَ حَنِيفًا وَمَا كَانَ مِنَ الْمُشْرِكِينَ ഈ ആയത്തിലൂടെ ഇബ്രാഹിം നബി ആരാണെന്ന് അല്ലാഹു അവതരിപ്പിക്കാ ലോകത്തോട്. എന്തൊരു അർത്ഥഗർത്ത തലങ്ങളിലൂടെ ഖുർആനിന്റെ വരികൾ പോകുന്നു. ആരാ ഇബ്രാഹിം നബി? അല്ലാഹുവേ വലിയ മഹാൻ, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ. ആരാ ഇബ്രാഹിം നബി? അല്ലാഹു പറഞ്ഞു തരുന്ന ഉത്തരമുണ്ട്. ഒരു സമൂഹമാണ് ഇബ്രാഹിം. ഒരു സമൂഹം, ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു സമൂഹം എന്ന് പറയണമെങ്കിൽ ആ വ്യക്തിത്വം ഒരു സമൂഹത്തിന് ചെയ്യാൻ കഴിയാത്ത നന്മകളിൽ, ഒരു സമൂഹത്തിന് കഴിയാത്തതിൽ നിറഞ്ഞു നിന്ന വലിയ മഹാൻ എന്നതിനർത്ഥം. ഖാനിത്തല്ലില്ല, അക്ഷരത്തിലും അർത്ഥത്തിലും അള്ളാഹുവിനെ വഴിപ്പെട്ട മഹാൻ. അങ്ങനെയാണ് അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലേക്ക് ജീവിതം ഇങ്ങനെ ചേർത്തു. ഒരു സമൂഹത്തിന് കഴിയാത്തത്, ഉമ്മത്ത് എന്ന പ്രയോഗത്തിൽ 100,000 ആളുകളെ ചേർത്താലും ഒരു സമൂഹം എന്നതിൻ്റെ വ്യാപ്തിയിൽ എത്ര കോടിക്കണക്കിന് മനുഷ്യന്മാർ ചേർന്നാലും ഉമ്മത്ത് എന്ന പദം അത് ഉൾക്കൊള്ളുന്ന അത്ര വിശാലമായ അർത്ഥവിശാലതയുള്ള ഒരു പദമാണ് ഇബ്രാഹിം നബി ആരാണ് എന്നതിൻ്റെ ഉത്തരം. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർക്ക് കഴിയാത്ത നന്മ ചെയ്യാൻ കഴിഞ്ഞ മഹാൻ. ആ മഹാനെ അത് കഴിയും. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ഷാക്കിറല്ലേ അൻഉമിഹി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർത്തോർത്ത് നന്ദി ചെയ്ത മഹാൻ. ഭാഷ കടന്നുകൊണ്ട് ഖുർആൻ ഒരു വ്യക്തിത്വത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ തങ്കലിപികളിൽ നമുക്ക് കാണുന്ന, പ്രത്യക്ഷ രൂപത്തിൽ കാണുന്ന ആ മഹാവ്യക്തിത്വം സയ്യിദുന ഇബ്രാഹിം. ഭാഷയ്ക്ക് അപ്പുറത്തേക്ക് അവതരണം കടന്നുപോയത് അള്ളാഹുവിന്റെ ഖുർആനിൽ പോലും. ആ മഹാനെ കുറിച്ച് ഖുർആൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഖുർആൻ ഇങ്ങനെ പോരാണ്. വആതൈനാഹു ഫിദ്ദുനിയാ ഹസനതൻ വഇന്നഹു ഫിൽ ആഖിറത്തി ലമിനസ് സ്വാലിഹീൻ. നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, അല്ലാഹു ദുനിയാവിൽ നീ എനിക്ക് നന്മ തരണേ, നല്ലത് തരണേ, ഹസനത്ത് തരണേ എന്ന് ദുആക്കാറുണ്ട് അല്ലേ. എത്രയോ ചോദിക്കുക, എത്രയോ ചോദിക്കണം എന്നാ ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഖുർആൻ അൽബക്കറയിലെ ആയത്താണത്. എത്രയോ ചോദിക്കണം നമ്മൾ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ചോദിക്കാൻ നമ്മളോട് പറഞ്ഞു. നമ്മൾ ആ ചോദിക്കുന്നത് എന്തോ അത് അള്ളാഹു കൊടുത്തു എന്നാ ഈ ആയത്തിൽ പറഞ്ഞത്. وآتيناه في الدنيا حسنا ابراهيم بكنام دنيا ولحسنت نلغي കോടിക്കണക്കിന് സത്യവിശ്വാസികൾ അനുനിമിഷം അല്ലാഹുവോട് ചോദിക്കാൻ തയ്യാറാകുന്ന, അവർ ആഗ്രഹിക്കുന്ന ഹസനത്ത് എന്തോ അത് അല്ലാഹു ഭൂമിയിൽ മഹാനവരുകളുടെ ത്യാഗ ജീവിതത്തിൽ നൽകിയെന്ന് ഖുർആൻ. ആഖിറത്തിൽ എന്താ മഹാനവരുകളുടെ പദവി? വഇന്നഹു ഫിൽ ആഖിറത്തി ലമിന സ്വാലിഹീൻ. നമ്മളും ദ്വാരക്കാരുണ്ട്, വാൽഹഖനി ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളിലേക്ക് ചേർക്കണമെന്ന്.
ആ സ്വാലിഹീങ്ങളിൽ പെട്ട മഹാനാണ് സീദന ഇബ്രാഹിം. നമ്മൾ എവിടെയോ ചെന്ന് ചേരാൻ ദുആ ചെയ്യുന്നു, അവിടെയാണ് സീദന ഇബ്രാഹിം ഉള്ളതെന്ന് ഖുർആൻ അല്ലേ. ഇനിയുള്ള ആയത്ത് കേട്ടോ, സൂറത്തുൻ നഹ്ൽ. ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين. ഹബീബായ നബിയോട് അള്ളാഹുവിന്റെ വഹ്യ് വന്നത്, ഇബ്രാഹീമേ ചര്യയെ പിൻപറ്റൂ റസൂലേ. അള്ളാഹുവേ ഞങ്ങൾക്കും ആ ഭാഗ്യം തരണേ തമ്പുരാനെ, ആ ചര്യ പിൻപറ്റാനാ പറഞ്ഞത്. അപ്പൊ നമ്മൾ നേരത്തെ സ്വഹാബികളുടെ ചോദ്യമായി അള്ളാഹുവിന്റെ ഹബീബിലേക്ക് ഉന്നയിക്കപ്പെട്ടതിന്റെ ഉത്തരം, ഉദഹയത്തിന്റെ യുക്തി എന്താ? സുന്നത്തു അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിം ചര്യ. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു വ്യക്തിത്വത്തെ ഇതുപോലെ അവതരിപ്പിക്ക, ഭാഷക്കപ്പുറത്തേക്ക് കടന്നുകൊണ്ട്. പരിശുദ്ധ ഖുർആനിൽ 69 സ്ഥലങ്ങളിൽ അള്ളാഹു പേര് ഉദ്ധരിച്ചിട്ടുള്ള മഹാനാണ് സയ്യിദുന ഇബ്രാഹിം. 69 സ്ഥലങ്ങളിൽ മഹാനവറുകളെ കുറിച്ച് ആ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു അധ്യായത്തിന് അള്ളാഹു നാമകരണം നൽകിയിട്ടുണ്ട്. എവിടെയും ഇങ്ങനെയല്ല ആ മഹാൻ അവതരിപ്പിച്ചിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞു. ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട് ഹദീസ്, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലുണ്ട് ഹദീസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞു, റഅയ്തു ഈസബ്നു മറിയമ വ മൂസാ വ ഇബ്രാഹീം, മഹാനായ ഈസ അലൈഹിസ്സലാമിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. റസൂലുള്ള പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ മൂസ അലൈഹിസ്സലാമിനെയും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും മിഅ്റാജിന്റെ അനുഗ്രഹ അനുഭൂതി പെയ്തിറങ്ങിയ രാത്രിയിൽ ഞാൻ കണ്ടിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. കണ്ടവരെ കുറിച്ച് കാണാത്തവരോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്. കാണാത്ത സ്വഹാബികളോട് കണ്ടുവന്ന നബി ആരൊക്കെയാണോ കണ്ടത് അവരെ കുറിച്ച് പറയാ, അങ്ങനെ ഞൊട്ടിയ ചോര പൊടിയുന്ന ചുവപ്പ്, നല്ല തുടുത്തിരിക്കുന്നു ചുരുണ്ട മുടി, നെഞ്ചിനൊക്കെ നല്ല വിശാലത, അങ്ങനെ പറയാ. സ്വഹാബികൾ ഇങ്ങനെ ആകാംക്ഷ പരിതരായി ജിജ്ഞാസയോടെ റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് നോക്കാം. മൂസാ നബിയാകട്ടെ അത്ര കണ്ട് വെളുത്ത മനുഷ്യനല്ലെങ്കിലും നല്ല ഉയരമുള്ള മനുഷ്യനാണ്. ശരീരം രോമാവൃതമാണ്, രണ്ട് കോട്ടിട്ട് വലിച്ചു മുറുക്കിയ പോലെ ശരീരത്തിന്റെ രോമം, ശരീരത്തിന്റെ പുഷ്ടി, മഹാനവറുകളെ കാണാൻ നല്ല ആരോഗ്യം, എന്തൊരു ഭംഗി. രണ്ട് പ്രവാചകന്മാരെ കുറിച്ചും വർണ്ണിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ഒരു നിമിഷം മൗനിയായി. മൂന്ന് പേരെ കണ്ടു വന്നു എന്നല്ലേ നബി അങ്ങ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? രണ്ടുപേരെ കുറിച്ച് പറഞ്ഞു, ഫഇബ്രാഹീമു യാ റസൂലല്ലാഹ്, ഇബ്രാഹിം നബി എങ്ങനെയാണെന്ന് പറഞ്ഞില്ലല്ലോ. പറയാൻ വാക്ക് വേണ്ടേ? ഖുർആൻ ആ മനുഷ്യനെ കുറിച്ച് പറയാൻ വാക്കുകൾക്കപ്പുറത്തേക്ക് ഒരു ആശയം കൊണ്ടുവന്നു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾക്കപ്പുറത്തേക്ക് ഒരു മൗനമാണ് കൊണ്ടുവന്നത്. അവിടെ നിന്ന് പറഞ്ഞു, ഉന്ദുറൂ ഇലാ സ്വാഹിബിക്കും, നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്ന എന്നെ ഒന്ന് നിങ്ങൾ നോക്കിയേ, ഞാൻ എങ്ങനെയോ അങ്ങനെ തന്നെയാണ് സയ്യിദുന ഇബ്രാഹിം എന്ന് മുഹമ്മദ് മുസ്തഫ. യഅനി നഫ്സഹു, അത്രയും വലിയ വർണ്ണനയിൽ വാക്കുകൾ എത്താത്ത വലിയ മഹത്വത്തിന്റെ ചുരുക്കെഴുത്താണ് ഇബ്രാഹിം. ആ ഒരു സ്മരണയിലേക്ക് ഓരോ ഉദഹയത്തിന്റെ മാംസവും പോകുന്നത്. അള്ളാഹു ആ മഹാന്റെ മില്ലത്തിൽ അംഗമാവാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. ഉദഹയത്തിന്റെ മാംസം വിതരണം ചെയ്യുന്നവരും അത് സ്വീകരിക്കുന്നവരും ഒക്കെ ഈ ചരിത്രബോധവും ഇതിനോടുള്ള ആത്മാർത്ഥതയും ഹൃദയത്തിൽ ഉള്ളവരാവണം. ഉദഹയത്തിന്റെ ഓരോ മാംസത്തിലും ഇബ്രാഹിമി അനുസ്മരണയാണ്. എല്ലാവരും ആഗ്രഹിച്ചു ഈ മഹാൻ ഞങ്ങളുടെ നബിയാണെന്ന് പറയാൻ, എല്ലാവരും ആഗ്രഹിച്ചു ഇത് ഞങ്ങളുടെ പിതാവാണെന്ന് പറയാൻ. ആ പരമ്പര ആത്മീയതയുടെ വഴിയിൽ ഞങ്ങളുടെ മുന്നിൽ നടന്നു പോയത് ഇബ്രാഹിമാണെന്ന് പറയാൻ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട്. മദീനയിലെ ജൂതന്മാരും അത് ആഗ്രഹിച്ചിരുന്നു. ഞങ്ങളുടെ നബിയാണ് ഇബ്രാഹിം നബി എന്ന് പറയാൻ അവർ വല്ലാത്ത ആവേശം കാണിച്ചു.
മറുപടി ഖുർആൻ പറഞ്ഞു. ഇബ്രാഹിം നബി ആരാണെന്നറിയോ? ഇബ്രാഹിം നബിയോട് ഏറ്റവും ബന്ധം ആർക്കാണെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ. ഇങ്ങനത്തെ വാദം ഉന്നയിച്ച മുഴുവൻ ആളുകൾക്കും മറുപടി കൊടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ആലു ഇംറാനിന്റെ ആയത്തുകൾ, ഇബ്രാഹിം നബിയോട് ഏറ്റവും ബന്ധം എനിക്കാണോ അതോ നിങ്ങൾക്കാണോ, നമ്മളല്ലാത്ത ആർക്കാണോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇബ്രാഹിം നബിയോട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് മാ കാന ഇബ്രാഹീമു യഹൂദിയോ വലാ നസ്രാനിയോ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രികീൻ. ഒരിക്കലും മഹാൻ ജൂതനല്ല, ക്രിസ്ത്യാനിയല്ല, മഹാനവരുകൾ വിഗ്രഹ പൂജ നടത്തുന്ന ആളല്ല, ബഹുദൈവ ആരാധകനല്ല. പിന്നെയോ, ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹിമ ലല്ലദീന തബഊഹു വഹാദൻ നബിയ വല്ലദീന ആമനു വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. മഹാനായ ഇബ്രാഹിം നബിയോട് ഏറ്റവും ബന്ധം, ജൂത സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാം, ക്രിസ്ത്യൻ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാം, ഇബ്രാഹിം നബിയോട് യഥാർത്ഥത്തിൽ കൂടുതൽ ബന്ധമുള്ളത് അന്ന് ആ മഹാന്റെ കൂടെ വിശ്വാസികളായി കഴിഞ്ഞ സത്യവിശ്വാസികൾക്കും. വഹാദൻ നബിയു മുഹമ്മദു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും, അവിടുത്തെ പിൻഗാമികളായി വന്നിട്ടുള്ള അവിടുത്തെ തലമുറയിലെ അവിടുത്തെ ഉമ്മത്തിലെ മഹാന്മാരായ മുഅ്മിനീങ്ങൾക്കുമാണ് ഇബ്രാഹിം നബിയോട് ബന്ധം. അള്ളാഹുവെ ആ ബന്ധത്തിൽ ഒരംഗമാക്കണേ തമ്പുരാനെ, ആമീൻ. ഇബ്രാഹിം നബിയോടുള്ള ബന്ധം ഏറ്റവും വലിയ ബന്ധം. അതിലേക്കൊരു വഴിയാണടോ ഓരോ ഉദഹേത്തും. ആ അർത്ഥത്തിൽ കാണണം, ആ അർത്ഥത്തിൽ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി കണ്ടോ ആ കുടുംബത്തെ എവിടെയാ ഒഴിച്ചു നിർത്താ, എവിടെയുണ്ടല്ലോ അഫ്ളുൽ ഇബാദത്തായ നിസ്കാരത്തിൽ പോലും ഉണ്ടല്ലോ. ഇബ്രാഹിം നബി ഒഴിച്ചു നിർത്താൻ പറ്റോ? നിസ്കാരത്തിന്റെ ഫർളാണ് സ്വലാത്ത്, നബിക്കും കുടുംബത്തിനും വേണ്ടിയിട്ടുള്ള സ്വലാത്ത്. റസൂലത ഏത് സ്വലാത്ത ചൊല്ലിയത്? ഹബീബായ നബി നമുക്ക് ഒരു സ്വലാത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം. ചിന്തിക്കേണ്ട ഒരു സ്വലാത്താണത്. ഇബ്രാഹിം നബിക്ക് ഗുണം ചെയ്ത പോലെ മുഹമ്മദ് നബിക്ക് നീ ചെയ്യ്, ഇബ്രാഹിം നബിക്ക് ബറക്കത്ത് ചെയ്ത പോലെ നീ ചെയ്യ്, ഇബ്രാഹിം നബിക്ക് കുടുംബ മഹാനവരുടെ കുടുംബത്തിന് നീ ഗുണം ചെയ്ത പോലെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബത്തിന് ചെയ്യ്. അവിടുത്തെ കുടുംബത്തിന് ചെയ്ത ബറക്കത്ത് പോലെ ഈ കുടുംബത്തിനും ബറക്കത്ത് ചെയ്യ്. താരതമ്യം ഇബ്രാഹിം നബിയോട്. അറബി വ്യാകരണത്തിലും ഭാഷാശാസ്ത്രത്തിലും തസ്ബീഹ് എന്ന് പറയുന്ന ഒരു പ്രയോഗം വല്ലാതെ നടന്നിട്ടുള്ള ഒരു സ്വലാത്താണത്. മുഷബ്ബഹ് ബിഹി അഅലയാവണം, തസ്ബീഹിന്റെ ഒരു നിയമമാണ്. ആരോടാണോ സാദൃശ്യപ്പെടുത്തപ്പെടുന്നത്, ആ സാദൃശ്യപ്പെടുത്തപ്പെടുന്ന വ്യക്തി സാദൃശ്യപ്പെടുത്തുന്നവനേക്കാളും മുകളിലാവണം. അഷ്റഫുൽ ഖൽഖനെയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇബ്രാഹിം നബിയോട് പോലെ എന്ന് പറഞ്ഞ് സാദൃശ്യപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആളിലേക്ക് ഒന്നാം സ്ഥാനത്തെ ആളെ സാദൃശ്യപ്പെടുത്തുമ്പോൾ ഭാഷയുടെ ആ പ്രയോഗത്തിന്റെ രീതിയിൽ അല്ല കാര്യം. മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ അവിടുത്തെ മഹത്വത്തെ ഓർമ്മപ്പെടുത്താൻ ഇബ്രാഹിം നബിയിലേക്കെങ്കിലും സാദൃശ്യപ്പെടുത്തിയാലേ ബോധ്യമാവൂ എന്ന ഒരു രഹസ്യം ഈ സ്വലാത്തിൽ ഉള്ളതിനോടുകൂടെ തന്നെ അള്ളാഹോടെ ഇബ്രാഹിം നബിയെ കൊണ്ടുവരികയാണ്. ഈ സ്വലാത്തിലൂടെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഇബ്രാഹിം നബിയുടെയും മഹത്വമാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നിസ്കാരത്തിന്റെ രീതിയിൽ അവിടുത്തെ പ്രയോഗങ്ങളിൽ സ്വലാത്തിൽ പോലും ഇബ്രാഹിം നബി കടന്നു വന്നു. നീ ചിന്തിക്കുക, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് അള്ളാഹു ചെയ്ത ബറക്കത്ത് എന്ന് ഈ സ്വലാത്തിൽ പറയുന്നുണ്ട്. എന്ത് ബറക്കത്താണ്! അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ആ ബറക്കത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ വരുന്നു. ഇബ്രാഹിം നബിയുടെ വീട്ടിൽ വന്ന് സന്ദർശകരായിട്ടാണ് അവർ തിരിച്ച് ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ പോകുന്നത്. വലിയ മഹാനുള്ളപ്പോ അവിടെ കയറി ഒന്ന് സന്ദർശിച്ചിട്ട് അങ്ങോട്ട് പോവാ. ഇബ്രാഹിം നബി തന്റെ വീട്ടിലേക്ക് വന്ന അതിഥികളെ സൽക്കരിക്കുന്നതിൽ വ്യാപൃതനായി അതിഥികളുടെ രൂപത്തിലും ഭാവത്തിലും വല്ലാതെ ശ്രദ്ധ കൊടുത്തില്ല. അതിഥികളെ സ്വീകരിക്കുന്നതിൽ വലിയ താല്പര്യമായിരുന്നു.
മഹാനവരകളെ മഹ്ഷറിൽ വിളിക്കാം, വിരുന്ന് സൽക്കരിച്ചവരുടെ പിതാവ് എന്നാണ്. വീടിന് നാല് പൂമുഖങ്ങൾ ഉണ്ടായിരുന്നു, നാല് ഭാഗത്തേക്കും റോഡുകളുണ്ട്. നാല് റോഡുകളിലേക്കും നാല് പൂമുഖത്ത് നിന്ന് വന്ന് നോക്കിയാൽ ആരെയെങ്കിലും കാണണോ, കാണണം എന്ന ഉദ്ദേശത്തോടുകൂടി നാല് പൂമുഖങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് ഈ നാല് വഴിയിലൂടെ പോകുന്ന ആളുകളെയും ക്ഷണിക്കാൻ മഹാനവരകൾ താല്പര്യപ്പെട്ടു. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ആ മഹാൻ തൻ്റെ വീട്ടിൽ വന്ന ഈ മലക്കുകൾ മലക്കുകളാണെന്ന് തിരിച്ചറിയാതെ, അതിലേക്ക് ശ്രദ്ധിക്കാതെ ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു. സുദീർഘമായി ഖുർആൻ പറയുന്നുണ്ട്, ഞാൻ സമയദൈർഘ്യതയെ ഭയന്നുകൊണ്ട് ആ ഭാഗത്തേക്ക് വരുന്നില്ല. ഭക്ഷണം മലക്കുകൾ കഴിക്കില്ലല്ലോ. അതിലൊരു പ്രശ്നം വന്നു. മലക്കുകൾ കഴിക്കാതെ വന്നപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൽക്കാരത്തിലെ ഈ വെപ്രാളവും ഈ ടെൻഷനും അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാർത്ഥതയും ഒക്കെ കണ്ടപ്പോ, മലക്കുകളെ ശ്രദ്ധിക്കാതെ പോന്ന ആ ഒരു രസകരമായ ഒരു അബദ്ധത്തെ കണ്ടപ്പോ സാറ ബീവി ചിരിച്ചുപോയി. മലക്കുകൾ സാറ ബീവിയുമായി പിന്നെ സംസാരിക്കുകയാണ്. സാറ ബീവിയോട് പറഞ്ഞു, ഇന്ന ഉർസൽന ഇലാ ഖൗമി ലൂത് വംറഉതുഹു ഖായിമത്തു ഫളഹികത് ഫബശർനഹാ ബിഇസ്ഹാഖ വമിം വറാഇ ഇസ്ഹാഖ യഅഖൂബ്. ഞങ്ങൾ വന്നത് ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാനാണെങ്കിൽ തന്നെയും ഈ കുടുംബത്തോടൊരു സന്തോഷം പറയാനാ വന്നത്. ഇസ്ഹാഖിന്റെ ഉമ്മയാണ് സാറ താങ്കൾ എന്ന് റളിയല്ലാഹു അൻഹ മലക്കുകൾ സന്തോഷം അറിയിച്ചു. ഇസ്ഹാഖിന്റെ ശേഷം യാക്കൂബ് എന്ന മകനുണ്ടാവും, പിന്നെ മക്കളുണ്ടാകും. സന്താന ലബ്ധിക്ക് വേണ്ടി കൊതിച്ചിരിക്കുന്ന സാറയോട് റളിയല്ലാഹു അൻഹ മഹാന്മാരായ നബിമാരുടെ പേര് പിൽക്കാലത്ത് പിറക്കാനിരിക്കുന്ന മക്കളും മക്കളുടെ മക്കളെ കുറിച്ചൊക്കെ സന്തോഷം പറഞ്ഞു കൊടുത്തിട്ട് മലക്കുകൾ പോവാ. അലൈഹിമുസ്സലാത്തു വസ്സലാം അല്ലാഹു അവരുടെയൊക്കെ ദറജ ഏറ്റു കൊടുക്കുമാറാവട്ടെ. ആ സമയത്ത് മലക്കുകൾ സാറ ബീവിയോട് പറഞ്ഞതിന് സാറ ബീവി തിരിച്ച് പ്രതികരിക്കുകയാ, ഖാലത് യാ വൈലതാ അലിദു വ അന അജൂസു വ ഹാദാ ബഅലി ശൈഖാ. പ്രായമത്ര കഴിഞ്ഞു എനിക്ക്, 100 വയസ്സുണ്ട് സാറ ബീവി പ്രസവിക്കുമ്പോൾ, ഇസ്ഹാഖ് നബിക്ക് ജന്മം നൽകുമ്പോൾ അലൈഹിസ്സലാം എന്ന് മഹാന്മാരായ മുഫസ്സിലിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രായമെത്ര കഴിഞ്ഞു, എൻ്റെ പ്രിയ ഭർത്താവാണെങ്കിൽ ഒരു വൃദ്ധനായിരിക്കുന്നു, ഞാനാകട്ടെ സന്താന ലബ്ധി പ്രതീക്ഷിക്കാൻ പറ്റിയവളുമല്ല. ആ ഒരു രീതിയിലുള്ള മറുപടി പറഞ്ഞപ്പോ മഹാന്മാരായ മലക്കുകൾ തിരിച്ചു ചോദിക്കുക, ആ തഅസബീന മിൻ അംരില്ലാഹി, അള്ളാഹുടെ കൽപ്പന എങ്ങനെയാണ്, അതിൽ നിങ്ങൾ അത്ഭുതപ്പെടാ. എന്തിനാ അത്ഭുതപ്പെടുന്നത്, അതിന്റെ ആവശ്യമല്ലോ. റഹ്മത്തുല്ലാഹി വ ബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്. അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ ഐശ്വര്യവും അള്ളാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും ഓ അഹ്ലു ബൈത്തെ നിങ്ങളിൽ ഉണ്ടാവട്ടെ. മലക്കുകൾ ദുആ ചെയ്തു പോവാ, ആ റഹ്മത്തും ബറക്കത്തും നമ്മുടെ കുടുംബത്തിലും അള്ളാഹു തരട്ടെ. ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് അള്ളാഹു കൊടുത്തു, മലക്കുകളാൽ അത് ആശീർവദിച്ചു പോയി എന്ന. അതുകൊണ്ട് ഈ മഹാനെ കുറിച്ചുള്ള ചർച്ച പരിശുദ്ധ പ്രമാണങ്ങൾ പോലും വളരെ ഗൗരവത്തോടുകൂടെ കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ സുദീർഘമാക്കുന്നില്ല. ഉദുഹിയത്തിൽ ഓർക്കുന്ന ഈ കുടുംബം, ഓർക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങൾ, അവരുടെ മഹത്വത്തിലേക്ക് ഖുർആൻ എത്ര ഭാഗങ്ങളിലാ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ ഏകദേശം 7000 കൊല്ലത്തെ ചരിത്രം 10 ആയത്തുകളോട് ഹ്രസ്വമാക്കി പറയുന്നത് കാണാം. 10 ആയത്തുകൾ പറയുന്നിടത്ത് 7000 കൊല്ലത്തെ ചരിത്രം. ചരിത്രം കൃത്യമായി ഇങ്ങനെ ഓർഡറായി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതിൽ ഒരു ഭാഗത്തെത്തുമ്പോൾ ആ ക്രമം തെറ്റിച്ചുകൊണ്ട് അള്ളാഹു ആ ചരിത്രത്തെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. നമുക്കൊക്കെ സുപരിചിതമായ അധ്യായം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജർ വലയാലിൻ അശർ വശ്ശഫഇ വൽ വതർ വല്ലൈലി ഇദാ യസർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജർ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് അല്ലതീ ലം യുഖലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബു സഖറ ബിൽ വാദ്. 9 ആയത്തായി. 10-ാമത്തെ ആയത്ത് വഫിറഔന ദിൽ ഔതാദ്. 10 ആയത്തുകൾ. ഈ 10 ആയത്തിൽ അല്ലാഹു 7000 കൊല്ലത്തെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. 7000 കൊല്ലത്തെ ചരിത്രം ഈ 10 ആയത്തിലുണ്ട്. നോക്കിക്കോ. വൽ ഫജ്ർ,
പ്രഭാതത്തെ തന്നെയാണ് സത്യം. ചരിത്രം കൃത്യമായി അള്ളാഹു പറയുന്നുണ്ട്, വൽ ഫജ്ർ പ്രഭാതത്തെ തന്നെയാണ് സത്യം, വൽ ലയാലിൻ അഷർ പത്ത് രാത്രികളെ തന്നെയാണ് സത്യം. പിന്നെയോ വശഫഈ വൽ വതർ ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യസർ രാവതിന്റെ യാമങ്ങളിലേക്ക് സഞ്ചരിച്ചാൽ ആ രാവിനെ തന്നെയാണ് സത്യം. നാലായത്തായി ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജർ, ഈ പറയപ്പെട്ടതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് പാഠമുണ്ട്. അഞ്ചായത്തായി ചരിത്രം കേട്ടോ, കേട്ടില്ല എന്ന് പറയും അല്ലേ. ചരിത്രം കേട്ടോ എന്നാൽ അല്ലാഹു തുടങ്ങുന്ന ഒന്നാമത്തെ ചരിത്രം, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ഒന്നാമത്തെ ചരിത്രം. ആദ് സമൂഹത്തെ അല്ലാഹു എന്ത് ചെയ്ത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആദ് സമൂഹത്തെ അല്ലാഹു എന്ത് ചെയ്തു? ഇറമദാ തിലഴിമാദ്, ഇറം പട്ടണക്കാർ, നല്ല നീളമുള്ള ആകാര സൗഷ്ടവമുള്ള മനുഷ്യർ, അവർക്കെന്ത് സംഭവിച്ചു? അല്ലാഹു അവരെ എന്ത് ചെയ്തെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അല്ലത്തീ ലം യുഖ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ്, ലോകത്തെവിടെയും ഒരു മനുഷ്യ നാഗരികത പരിധിയാൽ അവരെ പോലെ വലിപ്പമുള്ള മനുഷ്യരെ കാണാനില്ല, അവരെ പോലെ ശാരീരികമായ സൗഷ്ടവമുള്ളവരെ കാണാനില്ല. അവർക്കെന്ത് സംഭവിച്ചു? ആദ് സമൂഹത്തിന്റെ കാര്യത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കാം. ഒരു ചരിത്രമാണത്. അവർക്ക് എന്താ സംഭവിച്ചെന്നറിയോ? ഹൂദ് നബിയുടെ ജനതയാണ് ഇവര്. അവർക്ക് സംഭവിച്ചത്, അവർക്ക് ഏകദേശം 7 രാത്രികളിലും 8 പകലിലുമായി തണുപ്പും കാറ്റും, തണുത്ത കാറ്റും ചൂടുള്ള കാറ്റും മാറി 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 വന്ന് ഈ സമൂഹം ആ ശിക്ഷ അനുഭവിച്ച് മരിക്കേണ്ടി വന്നു. ഒരു കാറ്റിലൂടെ അള്ളാഹു അവരെ നശിപ്പിച്ചു. സയ്യിദന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനായ സാമ നബിയുടെ പരമ്പരയിലാണ് ഈ സമൂഹം വന്നിട്ടുള്ളത്. ചരിത്രം അതാ, അവരുടെ ചരിത്രം ഖുർആൻ പറഞ്ഞു. 6-ാമത്തെ ആയത്തിലാണ് ഇത് പറഞ്ഞത് കേട്ടോ. 6-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, 7-ാമത്തെ ആയത്തിലും അത് തന്നെ പറഞ്ഞു, 8-ാമത്തെ ആയത്തും അത് തന്നെ പറഞ്ഞു, 9-ാമത്തെ ആയത്തിലേക്ക് അള്ളാഹു കടന്നു. അവിടെ 2-ാമത്തെ ചരിത്രം ക്രമം അനുസരിച്ച് പറയുകയാണ്. താഴ്വാരങ്ങളിൽ കടുപ്പമുള്ള പാറകളെ പൊട്ടിച്ചും തുരന്നും കായിക മികവുകൊണ്ട് ഭവനങ്ങൾ നിർമ്മിച്ചിരുന്ന സ്വാലിഹ നബിയുടെ ജനതയ്ക്കും എന്ത് സംഭവിച്ചു എന്ന് ലോകത്തുള്ള നിഷേധികളെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മക്കാരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എന്നൊക്കെയാണ് അതിനർത്ഥം. സമൂഹ വിഭാഗം സാലിഹ് നബിയുടെ ജനത, ആദ്യം പറഞ്ഞ ജനതയ്ക്ക് ശേഷം 2-ാമത് കൃത്യമായ ഓർഡർ അനുസരിച്ച് വന്നിട്ടുള്ള, ക്രമം അനുസരിച്ച് വന്നിട്ടുള്ള ജനത. അവർക്ക് എന്താ സംഭവിച്ചത്? അവർക്ക് സംഭവിച്ചത് ഒരു അട്ടഹാസം വന്നു, ഒരു ഭൂമി കുലുക്കം പോലെ. അതിലവരെല്ലാവരും കാൽമുട്ടി കെട്ടിയ രീതിയിൽ അവരവിടെ ഇരുന്ന് വിറങ്ങലിച്ച് മരിച്ചുപോയി. അത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ചരിത്രം പറഞ്ഞു കൃത്യമായി. ഇനി പറയേണ്ട ചരിത്രം ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ്. BC 2000 ചരിത്രം എത്തി. ഇബ്രാഹിം നബിയുടെ ചരിത്രം അടുത്ത ആയത്തിൽ പറഞ്ഞില്ല. ഇബ്രാഹിം നബിയുടെ യുഗം കഴിഞ്ഞ് പിന്നെ 400 കൊല്ലങ്ങൾക്ക് ശേഷമുള്ള ചരിത്രമാണ് പറയുന്നത്. ഫിറഔനിന്റെ ചരിത്രമാണ് പറയുന്നത്. തന്നെ നിഷേധിക്കുന്നവരെ, എതിർക്കുന്നവരെ ആണിയടിച്ച് ക്രൂശിച്ച് ശിക്ഷിച്ചിരുന്ന ഫറോവയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇവിടെ ഇബ്രാഹിം നബിയുടെ ചരിത്രം ഇടയിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല. ആദ് പറഞ്ഞു, സമൂദ് പറഞ്ഞു, പിന്നെ ഇബ്രാഹിമാണ് വേണ്ടത്. 7000 കൊല്ലത്തെ ചരിത്രത്തിന്റെ ക്രമത്തിൽ നിന്നും ഇബ്രാഹിം നബിയുടെ ചരിത്രത്തെ പറഞ്ഞില്ല, ക്രമത്തിൽ പറഞ്ഞില്ല. അപ്പൊ ഈ 10-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബിയുടെ ചരിത്രം എവിടെയാ? ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ 5-ാമത്തെ ആയത്ത് വിട്ടിട്ട് 6-ാമത്തെ ആയത്തിലാണ് ആദ് സമൂഹത്തിന്റെ ചരിത്രം തുടങ്ങുന്നത്. ആദ്യത്തെ 5-ാമത്തെ ആയത്തിലും ഇബ്രാഹിം നബിയെ പറഞ്ഞു, ഇബ്രാഹിം നബിയെ മുന്തിച്ചു. വൽ ഫജർ പ്രഭാതത്തെ തന്നെയാണ് സത്യം. അവിടെ ഇബ്രാഹിം നബി ആദ്യം പറഞ്ഞു. 3-ാമത് പറയേണ്ട ആളെന്ന് ആദ്യം പറഞ്ഞു. ആദിന്റെ കഴിഞ്ഞ്, സമൂദിന്റെ കഴിഞ്ഞാണ് ഇബ്രാഹിം ഈ യുഗം വന്നത്. അവിടെ പറയേണ്ട ആളെ ആദ്യം പറഞ്ഞു. അള്ളാഹു ആദ്യം ആ ചരിത്രത്തിൽ പറയണം, അതിനാണ് പ്രാധാന്യം. ചരിത്രം അതാണ്. നമ്മൾ പറഞ്ഞോടത്തേക്ക് ആദ്യത്തിലേക്കൊന്ന് ചിന്തിക്കണം. ഇബ്രാഹിം നബി ഒരു സമൂഹമാണെന്ന് പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ്.
ഈ കാരണങ്ങളെ കണക്കിലെടുത്ത ആദ്യം പറയേണ്ട ചരിത്രം ആദരവിന്റെ ആദ്യത്തെ പുടവ പോലും ഇബ്രാഹിം നബിക്കാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഉണ്ടല്ലോ ഹദീസ്, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ, യുഹ്ഷറുൻ നാസു ഉറാത്തൻ ഖറലൻ ഫഅവ്വലു മൻ യുക്സാ ഇബ്രാഹിം. മഷറയിൽ വെച്ച് എല്ലാവരെയും അള്ളാഹു നഗ്നപാദരായി ചലാക്രമം ചെയ്യാത്ത കോലത്തിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ ആ നഗ്നമായ മേനിയിലേക്ക് ആദ്യമായി ആദരവിന്റെ പുടവ എത്തുന്നത്, ആദ്യത്തെ ആദരവിന്റെ പുടവ ആദ്യം സ്വീകരിക്കുന്നത് സയ്യിദുന ഇബ്രാഹിം. അള്ളാഹുവേ, ആ മഹാന്റെ ചാരത്ത് നാളെ മഷറയിൽ ഒത്തുകൂടാൻ സ്വർഗത്തിലെത്താൻ ഭാഗ്യം തരണേ തമ്പുരാനെ. അള്ളാഹു ആദ്യം മുന്തിക്കാണ് ഈ മഹാനെ. വൽ ഫജർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം. ഏത് പ്രഭാതം? ഇബ്രാഹിം നബിയെ കുറിച്ച് പറയാണ് ആയത്തിൽ. ഒരർത്ഥം കേട്ടോ ആ പ്രഭാതത്തിന്റെ, ആ പ്രഭാതത്തിന്റെ അർത്ഥം കേട്ടോ. ഒന്നാമത്തെ അർത്ഥം ഏത് പ്രഭാതമാണെന്നറിയുമോ? അള്ളാഹുവിൽ നിന്നും ഒരു സ്വപ്നമെന്നോണം വഹയായി വന്നു പൊന്നുമോനറുക്കണമെന്ന്. എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, അറുത്തേ പറ്റൂ. അള്ളാഹു ഏൽപ്പിച്ചതല്ലേ ചെയ്യണം. ഇതെങ്ങനെ മകനോട് അവതരിപ്പിക്കണം? ധർമ്മ സങ്കടത്തിലായി. ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ ആ അറവിന്റെ ചരിത്രം നമുക്കൊരു ക്ലാസ്സായി എടുക്കാം. അള്ളാഹു നമ്മുടെ ഇൽമിൽ ബറക്കത്ത് തരട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ രാത്രി മകനെ കെട്ടിപ്പുണർന്ന് നേരം വിളിപ്പിച്ചു. രണ്ട് ശരീരങ്ങളും ഒട്ടിച്ചേർന്നിരുന്നോടത്ത് രണ്ട് ശരീരത്തിന്റെ വിയർപ്പ് കൊണ്ട് തെന്നിമാറുന്ന അവസ്ഥയിൽ രണ്ട് മാരടങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. ആ സ്വപ്നം കണ്ട രാത്രി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് മോനായിട്ട് കെട്ടി പിടിച്ചിരുന്നിട്ട് അതിന്റെ ഇടയിൽ ഇങ്ങനെ വേർത്തതേ, അങ്ങനത്തെ സ്നേഹവാത്സല്യത്തിന്റെ പ്രതീകമായ പിതാവ് പൊന്നുമോനോട് അള്ളാടെ കൽപ്പന നിന്നെ അറുക്കാനാടാ എന്ന് പറഞ്ഞ് കൈ പിടിച്ചു കൊണ്ടുപോയ ആ പ്രഭാതത്തെ തന്നെയാണ് സത്യം. ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം, കൊച്ചു കയ്യ് പിതാവിന്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്തമർത്തിയിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, ഉപ്പ അള്ളാഹു ഏൽപ്പിച്ചതിന് എനിക്ക് സമ്മതമാണ്. കുഞ്ഞുമോൻ കയ്യ് കയ്യിനോട് ചേർത്ത് പിടിച്ചിട്ട് സമ്മതം പറഞ്ഞ് ഒന്നും അറിയാതെ പിതാവിന്റെ കാൽച്ചുവടിന്റെ കൂടെ പിച്ച വെച്ച് നടന്നു പോയി അറവിന് വേണ്ടി മിനാ താഴ്വരയിലേക്ക് നടന്നു പോയ അന്നത്തെ ആ പ്രഭാതത്തെ തന്നെയാണ് സത്യം. മൂന്നാമതൊരർത്ഥമുണ്ട്. ഏറെക്കാലം കാത്തിരുന്നിട്ടാ ഒരു കുഞ്ഞിനെ കിട്ടിയത്. ആ പൊന്നുമോനെ മരുഭൂമിയിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. എന്തൊക്കെയോ കുടുംബപരമായ പ്രശ്നങ്ങൾ അള്ളാഹുവിന്റെ വഹയിന്റെ തീരുമാനം വിജനമായ മക്കയിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. ഈ ഉമ്മ ഉണ്ടായുള്ളൂ, മോന് ആരുണ്ടായില്ല. മോൻ കാലിട്ടടിച്ച് സംസമിന്റെ ഉറവയൊക്കെ വന്നു. ചരിത്രങ്ങൾ അങ്ങനെ പോവല്ലേ. ഉമ്മ സംരക്ഷിച്ചു പൊന്നുമോനെ. ആ പൊന്നുമോൻ ഉമ്മ വളർത്തി, ഉമ്മത്രയാക്കി. എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, രാവിലെ മോനെ നല്ല വൃത്തിയായി കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് മുടിയൊക്കെ ചീകി സുഗന്ധം പൂശി എൻ്റെ കൂടെ രാവിലെ പറഞ്ഞയക്കണം, എനിക്ക് മോനെ കൊണ്ട് ഒരു സ്ഥലം വരെ പോവാനുണ്ട്. കഥയൊന്നും അറിയാതെ പൊന്നുമോനെ കുളിപ്പിച്ച് പുത്തനുടുപ്പിടിയിച്ച് ഞെട്ടിത്തടത്തിൽ ചുടുചുംബനം കൊടുത്ത് സുഗന്ധം പൂശിയ ശരീരത്തെ ചേർത്ത് പിടിച്ചു ചീകി വെച്ച മുടിയുടെ മുകളിലോടൊന്ന് തലോടി, എപ്പോഴാ ഇനി എൻ്റെ പൊന്ന് തിരിച്ചു വരാ എന്ന പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന ഒരു ഉമ്മയുടെ പ്രഭാതമുണ്ട്. ആ പ്രഭാതത്തെ തന്നെയാണ് സത്യം. വലയാലിൻ ആഷർ, സ്വപ്നം കണ്ട മുതൽക്ക് ആ പ്രഭാതത്തിലേക്ക് എത്തും വരെ ഒരു പ്രവാചകൻ പൊറുതികേടിലൂടെ അല്ലെങ്കിൽ മാനസികമായ ധാർമ്മികമായ ഒരു ചിന്തയിലൂടെ നേരം വെളുപ്പിച്ചു തീർത്ത രാത്രികളെ തന്നെയാണ് സത്യം. അള്ളാഹു ഈ ചരിത്രത്തെ ആദ്യം പറയാം. അതുകൊണ്ട് എവിടെ മുന്തിക്കണം? ഉദഹയത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് ആ പാതയിലേക്കാ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബ് നമ്മുടെ അറിവിൽ ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹുവെ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. ലോകം മുഴുവൻ ഈ ഉദഹയത്തോടുകൂടെ കൊറോണയുടെ പൊറുതികേടിൽ കൊറോണയുടെ എല്ലാ പ്രതിസന്ധി വലയങ്ങളിൽ നിന്നും പുറത്തു വരാൻ ഈ സദഖയനെ കാരണമാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസി കുടുംബങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹുവെ കോവിഡിന്റെ പ്രതിസന്ധിയിൽ സേവന രംഗത്തുള്ളവർക്ക് റബ്ബെ നീ കൃത്യമായ സംരക്ഷണം നൽകണം അല്ലാ. അള്ളാഹുവെ എല്ലാവരുടെയും മനസ്സിന് ആവേശം കൊടുക്കണേ അല്ലാ. മനുഷ്യരിൽ നന്മകൾ ഈ ഒരു അനുഭവത്തിലൂടെ പാഠമായി പുറത്തു വരണം തമ്പുരാനെ. മനുഷ്യനെ നീ നന്നാക്കണേ അല്ലാ.
നഷ്ടങ്ങൾ ഏറെ സംഭവിച്ചിട്ടുണ്ട്, ഖൈർ പകരം കൊടുക്കണേ അല്ലാഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.